കടുത്ത ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ കോഴിക്കോട്ടെ പഴവിപണിയും പ്രതിസന്ധിയിലാണ്. വലിയ വിലവർധനവിനൊപ്പം കച്ചവടം കുറഞ്ഞതോടെ കടുത്ത പ്രയാസത്തിലൂടെയാണ് മേഖല കടന്നു പോകുന്നത്. പൈനാപ്പിളിന് കിലോയ്ക്ക് 120 രൂപയോളമാണ് ചില്ലറ വിൽപ്പന വില. മാങ്ങയ്ക്കും വിലവർധനവുണ്ട്. കടുത്ത ചൂട് കാരണം ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞതോടെ പഴവർഗ്ഗങ്ങൾക്ക് വില വർദ്ധിക്കുകയായിരുന്നു. വലിയ വില കൊടുത്ത പഴങ്ങൾ വാങ്ങാൻ ആളുകൾ എത്താതായതോടെ പഴങ്ങൾ കേടായിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. മാർക്കറ്റിൻ്റെ ഈ പ്രാവശ്യം വളരെ മോശമാണ്. ആയിട്ടില്ല മഴ കാരണം, പിന്നെ മഴ ഇല്ല തീരെ, ഭയങ്കര ചൂടും കാരണം ആരോടത്ത് പൈസ കുറവാണല്ലേ. ആ പ്രൊഡക്ഷൻ കുറവാണ്, ആൾക്കാർ ഇറക്കം കുറവാണ്. നോമ്പ് കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവെ ഇറങ്ങിയിട്ടില്ല. അതെ അതെ, ആ ഒന്ന് നില നിർത്തി പോവാണ്. പിന്നെ പറയുകയാണെങ്കിൽ ആരോടത്തും പൈസയില്ല, ജോലിയില്ല, ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് നോക്കട്ടെ എന്താന്ന് പറയാൻ പറ്റും. നല്ല ചൂടാണ്, മഴയില്ല, സാധനത്തിനൊക്കെ അത്യാവശ്യം വില ഉണ്ട്. മഴയില്ലായിട്ട് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട് അതാണ്. പിന്നെ മാങ്ങക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. മഴയില്ലായിട്ടുള്ള ആന്ധ്രാവേന്ദ്രമൊക്കെ വരുന്നത് ബത്തകൾക്ക് ഇപ്പം ലേശം വില കൂടി. ഫ്രൂട്ട്സൊക്കെ എടുക്കുന്ന സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഡ്രൈ ഒരു അവസ്ഥയാണ് അല്ലേ. അവിടെ ഒന്നും മഴയില്ലായിട്ട് സാധനത്തിനൊക്കെ അത് ഡബിൾ വിലയാണ് ഇപ്പോൾ. 15 രൂപയ്ക്ക് വിറ്റ വത്തക്കാണ് ഇപ്പോൾ 32-33 കിട്ടുന്നത്. അവിടെ അവിടെയും വില കൂടി, ആളുകൾ സാധനം ഇല്ലാത്ത എല്ലായിടത്ത് പോയി കൊണ്ടുവരണ അവസ്ഥയാണ് മാർക്കറ്റ്. ഇതിനനുസരിച്ചുള്ള കച്ചവടം ഇപ്പോൾ വില കൂടിയ സ്വാഭാവികമായിട്ട് കച്ചവടത്തെ ബാധിക്കും. എന്താണ് കച്ചവടത്തിൻ്റെ അവസ്ഥ? എന്താണ് കച്ചവടം ഇപ്പം പൊതുവേ മോശമാണ്. കുറച്ച് 12, 10, 11, 12, 11 വരെ എന്തെങ്കിലും കച്ചവടം ഉണ്ടാവും, പിന്നെ കഴിഞ്ഞാൽ ഒരു മനുഷ്യനുമില്ല. വേനൽക്കാലത്ത് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള തണ്ണിമത്തനും അടുത്ത ദിവസങ്ങളിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പഴവിപണിയായ കോഴിക്കോട് പാളയത്തേക്ക് പഴങ്ങളുടെ വരവും കുറഞ്ഞിട്ടുണ്ട്. ആള് പൊതുവേ കുറവാണ്. ഈ നോമ്പും പെരുന്നാളും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പൊതുവേ ആൾക്കാർ കുറവാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയത്. ഒന്നാമതും രണ്ടാമതും പുറത്ത് വരുമ്പം ചൂടാണ്. ആ ചൂടിനെ കൊണ്ട് വരാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഈ ചൂട് നമ്മളെ കച്ചവടത്തെ ബാധിക്കുകയാണ്. കാരണം പഴങ്ങൾ എന്ന് പറയുന്നത് അധിക ദിവസം വെക്കാൻ പറ്റുന്ന സാധനമല്ല. ഇത് ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡാമേജ് വന്നാണ്ട് ഒഴിവാക്കുകയാണ്. മൊലാൽമാർമാർക്ക് ഫുള്ള് നഷ്ടത്തിലേക്കാണ് പോണത്. പിന്നെ എന്താ പറയുക, ആൾക്കാർ ഇറങ്ങണമില്ല. സാധനത്തിന് അവിടെ തന്നെ ഭയങ്കര വില കൂടുതലുമാണ്. ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്നും വില കേൾക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ പോവാണ്. പിന്നെ നഷ്ടത്തിന് കൊടുത്ത് ഒഴിവാക്കും. മൊത്തമായിട്ട് നഷ്ടം വരുന്നതിനെക്കാട്ടി നല്ലത് പകുതി നഷ്ടമായിട്ട് കൊടുത്ത് ഒഴിവാക്കും. മാർക്കറ്റ് ഇപ്പം മാർക്കറ്റ് സാധന ഡിമാൻഡാണ്, പക്ഷേ കച്ചവടം മോശം കുറവാണ്. അങ്ങനെയാണ് വരുന്നത്. സാധനം ഡിമാൻഡും കച്ചവടം മോശമാവുന്ന എങ്ങനെയാണ്? വില കൂടുതലല്ലോ. സാധനം മൊത്തം വരുന്നിടത്തൊക്കെ സാധനം ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്ന മാർക്ക് ഇപ്പോൾ പൈനാപ്പിളൊക്കെ 100 രൂപ വെക്കുന്നത് ഹോൾസെയിൽ റേറ്റ്. അപ്പോൾ അത് എടുക്കുന്ന ആൾക്ക് കൊണ്ടുപോയി വിൽക്കാൻ കഴിയില്ല. ഇത്ര റേറ്റ് ആകുമ്പോൾ റേറ്റിൽ വിൽക്കാൻ ആവശ്യക്കാരുണ്ടല്ലോ, പക്ഷേ വില കൂടുതലാണെന്നുള്ള വില. എല്ലാം വില കൂടുതലാണ്. പിന്നെ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വരുന്ന തമിഴ്നാടൊക്കെ ഡിമാൻഡ് അല്ല സാധനം. സാധനം കൊണ്ട് വരുന്നില്ല. കൂടുതൽ റേറ്റ് അതിനെ കൊണ്ട് വിൽക്കാനും കഴിയില്ല, റേറ്റിൽ വിൽക്കാൻ കഴിയില്ല. മാങ്ങയടക്കമുള്ളവയ്ക്ക് മെയ് മാസത്തോടെ വില കുറഞ്ഞു തുടങ്ങാറുണ്ടെങ്കിലും ഇത്തവണ ഉൽപ്പാദനത്തിൽ വലിയ ഇടിവുണ്ടായത് കാരണം മാങ്ങ വില ഉയർന്ന നിലയിൽ തുടരുകയാണ്.